Hi friends, welcome back to my channel. ഇത്രയും പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് നന്നായിട്ട് തന്നെ ഉടച്ചതാണിത്. ഇനി ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് ചൂടാക്കുക. അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുന്നത് വരെ വെക്കുക. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. ഈ കടുക്ക് നന്നായിട്ട് ഒന്ന് പൊട്ടി വരണം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവ ചേർത്ത് ഉലുവ അല്ല ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒന്നും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പില അത് മൂന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ആ ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളിൽ നന്നായിട്ടൊന്ന് ആ ഒരു രീതിയിൽ നന്നായിട്ട് പിടിക്കുന്ന ഒരു രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആ നാരങ്ങയുടെ പകുതി കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുക്കുന്നത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്കുള്ള ചട്നി തയ്യാറാക്കുകയാണ്. ഇതിലേക്ക് വേണ്ടത് തേങ്ങ, പച്ചമുളക്, മൂന്നല്ലി വെളുത്തുള്ളി, കശുവണ്ടി, പിന്നെ കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പില. ഇത്രയാണ് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒരു പേസ്റ്റ് രീതിയിൽ അരച്ചെടുക്കുക.
ഇനി ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് ചൂടാക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഈ ചെറിയുള്ളി ഒന്ന് വാടി വരണം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു പരുവത്തിലായി വരണം നമ്മുടെ പേസ്റ്റ്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ കറി റെഡി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മാവിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇഡ്ലി മാവിനെയാണ്. ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. നമ്മൾ മസാല ദോശ ഏത് പാനിലാണ് വെക്കുന്നത് ആ പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മസാല ദോശയ്ക്ക് എങ്ങനെയാണ് പരത്തുന്നത് ആ ഒരു രീതിയിൽ ഇതുപോലെ നമുക്ക് പരത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ഇതിന് മുകളിലിങ്ങനെ ആക്കി കൊടുക്കുക. ഇത് ചെയ്യുന്നത് ഒരു ഈ ദോശ ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഈ ദോശ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മടക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് മടക്കുന്നത്. ഇപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.